മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് തട്ടിപ്പുകൾ വ്യാപകമാകുന്നു. പണ്ടൊരിക്കൽ ഇമ്മാതിരി ഉടായ്പ എൻ്റെ കുറച്ച് പൈസ പോയതാണ്. ഇപ്പോഴും ഇങ്ങനെയുള്ള കുറേ ഉടായ്പായിട്ട് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ടല്ലേ, സൂക്ഷിക്കണം സൂക്ഷിക്കണം. അപ്പുറത്താരോ വന്നിട്ടുണ്ടല്ലേ. എന്തുവല്ലേ വിളിച്ചാൽ പറയണമെന്ന് പറഞ്ഞ എന്തായിരുന്നു? അല്ല, ഈ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇല്ല, അതിനെ കുറിച്ച് വലിയ അറിവൊന്നും ഇല്ല, കേട്ടിട്ടൊക്കെ ഉള്ളു. ഞാന് അതിനെ കുറിച്ച് വലിയ പിടുത്തമില്ല എനിക്ക്. അല്ല, അതിനെ കുറിച്ച് പറയാനാ ഞാൻ വന്നേ. ഇത് അളിയനൊരു സുവർണ അവസരമാണ്. അളി എന്തായാലും പറ. ഈ പ്ലാനിനെ പറ്റി അളിയന് വിശദമായിട്ട് പറഞ്ഞുതരാം. ഡോക്ടർമാരുടെ കൃത്യമായ ചികിത്സയും ജീവിതാവസാനം വരെ മരുന്ന് കഴിക്കേണ്ടതുമായ ബി പിക്കും ഷുഗറിനും പിന്നെ ഹാർട്ടിനും കിഡ്നിക്കും ലിവറിനും ക്യാൻസറിനും വരെ ഇവരുടെ കമ്പനിക്ക് മരുന്നുണ്ട്. മൂന്ന് ബോട്ടിൽ ഉപയോഗം കൊണ്ട് തന്നെ രോഗം പൂർണ്ണമായും മാറുമെന്ന പൊള്ളയായ അവകാശവാദവും ഒരു ബോട്ടിൽ മരുന്ന് വാങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ഈ വലിയ കമ്പനിയുടെ ഭാഗമായി എന്ന മോടി പിടിച്ച വാക്കും നിങ്ങളുടെ താഴേക്ക് നിങ്ങൾ ആളെ ചേർക്കുമ്പോൾ ലക്ഷങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുമെന്ന വാചകവും കേൾക്കുമ്പോൾ എളുപ്പത്തിൽ പണം ഉണ്ടാക്കാം എന്ന് ചിന്തിച്ചിരുന്നവൻ ഇതിന്റെ പുറകെ പോകാൻ തുടങ്ങും. ഇത് ഓരോന്നിനാണെങ്കിൽ 5000 രൂപ വെച്ചാവും, മൂന്നും കൂടെ ആണെങ്കിൽ 10000 രൂപയേ ഉള്ളൂ. അളിയന് ബി പി എങ്ങനെ ഉണ്ടോ? ചെറുതായിട്ട് ബി പി ഉണ്ട്, മെഡിസിൻ കഴിക്കുന്നുണ്ട്. അതാണ് അളിയാ, ഇത് അസുഖം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും കഴിക്കാം. ഇത് അളിയന് ഉണ്ടല്ലോ, അപ്പൊ പിന്നെ ഒന്ന് അളിയന് എടുക്കാമല്ലോ. പിന്നെ ഈ പാക്കേജ് എല്ലാം കൂടെ ആണെങ്കിൽ 100 വയസ്സ് വരെ കമ്പനി ഗ്യാരണ്ടി ആണ്. പിന്നെ വല്ല വണ്ടി തട്ടിയാൻ കാണും മരിക്കുന്നെങ്കിലേ ഉള്ളു, അല്ലാതെ ആളെയും പേടിക്കുകയേ വേണ്ട, ഒരു പ്രശ്നവും ഇല്ല. അപ്പൊ പാമ്പ് കടിച്ചാലോ? പാമ്പ് കടിച്ചാ അളിയാ, പാമ്പ് കടിച്ചാലൊന്നും ചേർന്നില്ല, ഇത് ഗ്യാരണ്ടിയുടെ ഐറ്റം അല്ലേ. കീമോതെറാപ്പിയും റേഡിയേഷനും ഇല്ലാതെ ക്യാൻസർ മാറ്റുന്ന മരുന്നും കമ്പനിക്കുണ്ട്. 5000 രൂപയുടെ ഒരു പാക്കേജ് എടുക്കുമ്പോ ആണ് ഈ കമ്പനിന്റെ അംഗമായി കഴിഞ്ഞു. നല്ല പരിപാടിയാണ്, കൊള്ളാം. അപ്പൊ ആ സംഗതി കിട്ടിയോ? ഏകദേശം മനസ്സിലായി. രണ്ട് പേരെ അളിയാൻ ചേർക്കണം. ഓ, രണ്ടു പേരെ ചേർക്കണം. സിമ്പിൾ അളിയാ. അളിയാ, ഈ പറഞ്ഞ രോഗം ഇല്ലാത്തവരാരെങ്കിലും അളിയന്റെ ചുറ്റുപറ്റത്തുണ്ടോ? അളിയൻ ചിന്തിച്ചു നോക്ക്. നമ്മൾ രണ്ട് സൈഡിലും ഓരോരുത്തരെ ചേർക്കണം. അളിയന് പറ്റും, പറ്റും അളിയാ. നിങ്ങൾ ചേർത്തവർ അവരുടെ താഴേക്ക് ആളെ ചേർക്കും, അവർ അവരുടെ താഴേക്ക് ആളെ ചേർക്കും, നിങ്ങളുടെ വർക്ക് ചെയ്യാത്ത സൈഡിൽ ഞാൻ ആളെ ചേർക്കും. അങ്ങനെ ചേർത്ത് ചേർത്ത് വന്നാൽ ഇന്ന് അളിയൻ ചേർന്ന ഈ മാസം അവസാനം തീരുന്നതിന് മുമ്പ് 500000 രൂപയാണ് അളിയന്റെ അക്കൗണ്ടിൽ വരാൻ പോകുന്നത്. 500000 രൂപ ആദ്യത്തെ മാസം 500000, രണ്ടാമത്തെ മാസവും ഈ പറഞ്ഞ 500000, അപ്പൊ മൂന്നാമത്തെ മാസം എത്രയാ? മൂന്നാമത്തെ മാസം 15 കൂടെ 15 ലക്ഷം രൂപ. അല്ലടിയാ, അവിടെ അളിയാ തെറ്റിയത്. മൂന്നാമത്തെ മാസം 20 ലക്ഷം രൂപയെ വരാൻ പോകുന്ന. 20 ലക്ഷം ആദ്യം 5, പിന്നെ 10, പിന്നെ 20. ഈ കണക്കെല്ലാം കൂടെ ഇവിടെ കൊണ്ടുപോയി കൊള്ളിക്കുന്നത്. അതിനെ പറ്റിയത് അളിയൻ ചിന്തിക്കുന്നുണ്ട്. അളിയൻ കോടീശ്വരൻ നാളത്തെ കോടീശ്വരൻ അളിയൻ. എനിക്ക് ഞാൻ ഉണ്ടളിയ, അളിയുടെ ദൈവം അളിയ എന്റെ അടുത്ത് അയച്ചത്. അളിയന്റെ ഒരാവശ്യം ഞാൻ എത്തൂലേ അളിയാ. അപ്പൊ നമ്മളെ ക്യാഷ് ക്യാഷ് ഇപ്പൊ ഗൂഗിൾ പേ വഴി നമ്പറി. കാശുള്ളവൻ അപ്പോൾ തന്നെ ഇതിൽ ചേരും. പോയാൽ 5000, കിട്ടിയാലോ ലക്ഷങ്ങൾ. അതുപോലെയല്ല പാവപ്പെട്ട പഠിക്കാൻ പോകുന്ന പയ്യൻസിന്റെ കാര്യം. അവരെ ക്യാൻവാസ് ചെയ്യുന്നത് മറ്റൊരു വിധത്തിലാണ്. അന്ന വിടാന്ന് പറഞ്ഞ വണ്ടി വെക്കുന്നേ? അതേടാ, ജംഗ്ഷനിൽ വണ്ടി വെക്കാൻ സ്ഥലമില്ല. ഇതാണെങ്കിൽ നമുക്ക് പരിചയമുള്ളൊരു വീടാ. ഇവിടെ വണ്ടി വെച്ചിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം. അല്ല, നീ എങ്ങനെയാ ഇവിടെ? ഇതെന്റെ ഒരു ബന്ധുവിന്റെ വീടാ, ഞാൻ ഇവിടെ വണ്ടി വെക്കുന്നത്. നിന്നെ ഇപ്പൊ കണ്ടത് കാര്യമായി, നിന്റെ ടൈം ഇപ്പൊ നല്ലതാ. എന്താണ്? വളരെ എളുപ്പത്തിൽ അധികം മെനക്കേടില്ലാതെ കാശുണ്ടാക്കാൻ പറ്റിയ പരിപാടി എന്റെ കയ്യിലുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ പറയണം. അതെന്താണ്? ടൈം നല്ലതാണെങ്കിൽ നാളത്തെ കോടീശ്വരനാ നീ. ഞാനൊരു പ്ലാൻ പറയട്ടെ? എന്നാ പറ. ഇങ്ങനെയുള്ള വാചകങ്ങൾ കൊണ്ട് പയ്യൻസിന്റെ മനസ്സിൽ ഒരു ആവേശമുണ്ടാക്കും. എന്നിട്ട് പ്ലാൻ പറയും. ബി പി, ഹാർട്ട്, ലിവർ, കിഡ്നി, ക്യാൻസർ. ബി പിയുടെ മെഡിസിൻ 5000, ഹാർട്ടിന്റെ മെഡിസിൻ 5000, കിഡ്നിയുടെ മെഡിസിൻ 5000. ഈ മൂന്നും കൂടെ ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 10000 രൂപയ്ക്ക് കിട്ടും. ഈ 6 മെഡിസിന്റെയും കൂടെ പാക്കേജ് ഒരുമിച്ചെടുത്ത് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കമ്പനി തരുന്ന ഓഫർ, നിങ്ങളുടെ 100 വർഷം നിങ്ങളുടെ ആയുസ്സാണ് ഈ കമ്പനി തരുന്ന ഓഫർ. വേറെ ഒരു കമ്പനിയും ഇങ്ങനെ ഒരു ഓഫർ ഇതുവരെയും കൊടുത്തിട്ടില്ല. കാര്യം മനസ്സിലായോ? ഇതിൽ ഏതെങ്കിലും ഒരു മെഡിസിൻ നീ എടുത്തു കഴിഞ്ഞാൽ നീ കമ്പനിയുടെ ആളായി. അമ്മയ്ക്ക് ബി പി ഉണ്ടോ? ഇല്ല. അച്ഛനെ? അച്ഛനെ ബി പി ഉണ്ട്. ഷുഗർ? ഷുഗർ ഉണ്ട്. വീട്ടിൽ ആർക്കെങ്കിലും ഹെർട്ടിന്റെ പ്രോബ്ലം? മാമനുണ്ട്. മാമനുണ്ട്. പേടിക്കണ്ട, ഹെർട്ടിന്റെ ഒരു പ്രശ്നവും വരത്തില്ല. ഞങ്ങളുടെ മരുന്ന് കഴിച്ചാൽ അതാണ് ഞങ്ങൾ 100 വർഷം ആയുസ് പറയുന്നത്. ഒരു പ്രശ്നവും വരത്തില്ല. പുതിയ ഹെർട്ട് കിട്ടിയെന്ന് തന്നെ വിചാരിച്ചോ. ക്യാൻസർ ഉള്ള ആരെങ്കിലും ഉണ്ടോ? ആ, എന്റെ ഭാഗ്യത്തിന്റെ ബന്ധുവിന് ക്യാൻസർ ഉണ്ട്. പേടിക്കണ്ട, അയാളെ നമ്മൾ രക്ഷപ്പെടുത്തിയിരിക്കും. അതിനുള്ള മെഡിസിനാണ് ഈ കാണുന്നത്.
പയ്യൻസിന് വീട്ടിൽ നിന്ന് കിട്ടുന്ന പണമേ ഉള്ളൂ എന്ന് അറിയാവുന്ന ഇവന്മാർ പയ്യൻസിന്റെ വീട്ടിൽ പോയി പാവപ്പെട്ട അച്ഛനെയും അമ്മയെയും പറഞ്ഞ് വലയിലാക്കും. അങ്ങനെ ആദ്യത്തെ മാസം 500,000 രൂപയാണ് നിന്റെ അക്കൗണ്ട് വരുന്നത്. രണ്ടാമത്തെ മാസം വീണ്ടും 500,000. അപ്പൊ മൂന്നാമത്തെ മാസം 15. അവിടെ നിനക്ക് തെറ്റിയത്. 3rd മാസം 20,000 രൂപ അക്കൗണ്ടിൽ വരും. അതെങ്ങനെ? അതാണ് മോനെ ഇതിന്റെ കളി. നിനക്ക് കാര്യം മനസ്സിലായടാ മോനെ. ഇല്ലെങ്കിൽ നീ പേടിക്കണ്ട, നിന്റെ അയൽവാസി ലിൻഡോ എന്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്. അതെ, അവൻ നിന്റെ വീട്ടിൽ വന്ന് അച്ഛനടുത്തും അമ്മയടുത്തും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിക്കും. എന്നിട്ട് പയ്യനെ ഒന്നുകൂടി ബലപ്പെടുത്താൻ ഇവന്മാരുടെ മുകളിലുള്ള ഈ പരിപാടി വഴി പണക്കാരനായി എന്ന് അവകാശപ്പെടുന്ന ഒരുത്തനെ കൂടി കൊണ്ടുവന്ന് കാണിച്ച് ഇവനെ വലയിലാക്കും. ഓ, താൻ പറഞ്ഞ ആളെവിടെയോ, എന്നൊന്നും കാണുന്നില്ലല്ലോ. സാറേ ഇപ്പൊ എത്തും. പറഞ്ഞ ആളെത്തിട്ടുണ്ട്. സുധീര് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ടല്ലോ. ആ, തന്നിട്ടുണ്ട്. അപ്പൊ എന്തോ മനസ്സിലായി? അധികം അധ്വാനം ഇല്ലാതെ ഇതിന്ന് ഒരുപാട് കാശ് ഉണ്ടാക്കാന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. സാറേ, ഞാൻ കൊറേ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. സാറേ, എങ്ങനെ ഒപ്പിച്ച പൈസ? എല്ലാം അവന്റെ അച്ഛനും അമ്മയും പറഞ്ഞ് മനസ്സിലാക്കി. ഒരുപാട് പറഞ്ഞപ്പം നമ്മുടെ വള ഉരി പണയം വെച്ച് പൈസ തന്നു. ഒരു വള ഉരി പണയം വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? ഈ മാസം അവസാനം 5 വള മേടിക്കുക. ഇന്ന് തന്നെ ജോയിൻ ചെയ്തോ. ഈ മാസം അവസാനം ആകുമ്പഴത്തേക്ക് 500,000 രൂപ തന്റെ അക്കൗണ്ടിൽ വീഴും. നിസ്സാര കാര്യമല്ല, ഇയാളെ ജീവിതം മാറാൻ പോവാ. ഇതിലൂടെ നീ ഒരു കോടീശ്വരനാവാൻ പോവാണ്. നിന്നെ പണക്കാരനാക്കിയതിന്റെ നന്ദി എന്ന് നിന്റെ അച്ഛനും അമ്മയ്ക്ക് എന്നോട് ഉണ്ടാവുകയും ചെയ്യും. എന്തായി തീരുമാനം? എന്തായി? ഞാൻ ജോയിൻ ചെയ്യാൻ പോവാ. ഇപ്പൊ പൈസ കൊണ്ടാ വന്നേ. നിന്റെ ജീവിതം മാറാൻ പോവാ. ഇത് നിന്റെ ട്രെയിനിങ് ആണ്. അപ്പോ ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ. വേണ്ട. എങ്ങനെയെങ്കിലും രണ്ടുപേരെ ചേർത്തിട്ട് മാസാവസാനം അക്കൗണ്ടിൽ ലക്ഷങ്ങളും പ്രതീക്ഷിച്ചിരിക്കുന്നവർ അക്കൗണ്ടിൽ പണം വരാത്തതുകൊണ്ട് ഓരോരുത്തരും തന്നെ ചേർത്തവനെ വിളിച്ചുകൊണ്ടേയിരിക്കും. ഏകദേശം എല്ലാവരുടെയും അവസ്ഥ ഒരുപോലെ ആയതുകൊണ്ട് ആരും ഫോൺ അറ്റൻഡ് ചെയ്യില്ല. പണമുള്ളവൻ 5,000 പോയത് ആരോടും പറയാതെ അവരുടെ മറ്റ് ജോലികൾ നോക്കും. പക്ഷെ പാവപ്പെട്ടവന്റെ അവസ്ഥ അതായിരിക്കില്ല. കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുക്കുന്ന പൈസ ഇല്ലയോടാ? അവളുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന വളയാ, അതുകൊണ്ട് പണയം വെച്ചിട്ടാ നിനക്ക് പൈസ തന്നത്. മരുന്ന് തിരിച്ചു കൊണ്ടു കൊടുത്തിട്ട് മര്യാദക്ക് പൈസ വാങ്ങിക്കൊണ്ടു വാ. മരുന്ന് തിരിച്ചു കൊടുത്ത പൈസ കിട്ടത്തില്ല അച്ഛാ. എന്നാ നമുക്ക് കേസിന് പോകാം. ഇനി കേസിന് പോയിട്ട് വല്ല കാര്യം ഉണ്ടോ എന്ന് അപ്പുറത്തെ രാജേന്ദ്രൻ പോലീസിനോടൊന്ന് ചോദിച്ചിട്ട് വരാം. ഇല്ലെങ്കിൽ പിന്നെ അതിനും കുറച്ച് പൈസ കൊണ്ട് കളയണ്ടേ? ശരി അച്ഛാ. എന്തുകൊണ്ടാ വിശേഷം? ഒന്നും പറയണ്ട രാജേന്ദ്രൻ. ചെറുക്കനൊരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയിൽ ചേർന്നു. ഒരാഴ്ചക്കുള്ളിൽ പൈസ തിരികെ കിട്ടുമെന്നും പറഞ്ഞാ ചേർന്നത്. കാശ് കൊടുത്തിട്ടിപ്പോ 1.5 മാസമായി, യാതൊരു വിവരവും ഇല്ല. ഇപ്പോ എന്നിട്ട് നമ്മുടെ ഡിസൂസിയുടെ മകൻ ലിറ്റോ വന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇതിനെ സമ്മതിച്ചത്. ഇതിൽ ചേർന്നപ്പോ കുറച്ച് മരുന്ന് കിട്ടി, ഒരു ഉപയോഗം ഇല്ലാത്ത കൊറേ ചവറ് സാധനങ്ങൾ. അത് കൊള്ളാമല്ലേ. ഇതിന് ഞാൻ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ രാജേന്ദ്രൻ? അശോക, ഇത് ചീറ്റിംഗ് കേസായിട്ടാ വരുന്നത്. ഇതുപോലുള്ള ധാരാളം കേസുകൾ വരുന്നുണ്ട്. ഈ കേസിന്റെ പുറകെ നടക്കണം. നിന്നെ കൊണ്ട് അതിന് പറ്റൂ. പിന്നെ ലിറ്റോ നമുക്ക് അറിയാവുന്ന പയ്യനാ. അതാ ഞാനും കേസിന് പോവാനൊക്കെ മടിക്കുന്നത്. അശോക, പോയത് പോയി. പിന്നെ നിന്നോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ പറയുക, പറ്റാനുള്ളത് പറ്റി. ഇനി മേലില്ലെങ്കിലും ഇങ്ങനെയുള്ള ആപത്തിൽ ചെന്ന് ചാടാതിരിക്കുക. നിന്റെ മകന്റെ കയ്യിലും കൂടെ ഒന്ന് പറഞ്ഞേക്കണം. എങ്കിൽ പിന്നെ വിട്ടോ. പിന്നെ നമുക്കോ നമുക്കറിയാവുന്ന ആളുകൾക്കോ എംഎൽഎം ബിസിനസ് കൊണ്ട് പെട്ടെന്ന് ധനികനാവാം എന്ന ചിന്ത വേണ്ട. നിങ്ങൾക്ക് താഴേക്ക് ആളെ ചേർക്കാനും നിങ്ങൾ ചേർത്തവർ അവരുടെ താഴേക്ക് ആളെ ചേർക്കാനും സാധിച്ചാൽ നിങ്ങൾക്ക് ധനികനാവാം. ഇതിനും കഠിനാധ്വാനം ആവശ്യമാണ്. നിങ്ങൾക്ക് താഴേക്ക് ആളെ ചേർക്കാൻ പറ്റില്ല എന്ന ബോധ്യമോ രണ്ടുപേരെ ചേർക്കാനേ സാധിക്കൂ എന്ന ധാരണയോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് പോവാതിരിക്കുക. പണം നഷ്ടപ്പെട്ടവർ ഒന്നു മാത്രമേ പറയൂ, അവൻ എന്നെ പറ്റിച്ചു. പുതിയ മറ്റൊരു കമ്പനിയുടെ ആളായി ലിറ്റോയും സുധീറും നമ്മുടെ ഇടയിലൊക്കെ തന്നെയുണ്ട്. അപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലേ? സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട.